നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് സ്വാഗതം. ഇല്ല, തിയറി ഹെൻറിയും PSGയുടെ ഒരു കോച്ചിങ് സ്റ്റാഫ് എന്ന നിലയിലേക്ക് എത്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ വരുന്നത്. ഓൾറെഡി സിനദിൻ സിദാൻ എന്ന് പറയുന്ന പരിശീലകൻ, അദ്ദേഹം ഹെഡ് കോച്ചായി PSGയിലേക്ക് എത്തില്ല എന്നുള്ള വാർത്ത വന്നതാണ്. നെഗിൽസ്മാൻ ആയിരിക്കും ഒരു കോച്ച് എന്ന നിലയിലുള്ള വാർത്തകളൊക്കെ ഇപ്പം ഉയർന്നു കേൾക്കുന്ന പേര്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ PSG ബോർഡ് തിയറി ഹെൻറി എന്ന് പറയുന്ന ആളെ, അല്ലെങ്കിൽ ഫ്രഞ്ച് ഇതിഹാസമാണ്, ആർസെനലിൻ്റെ ഇതിഹാസമാണ്, അദ്ദേഹത്തെ കോച്ചിങ് സ്റ്റാഫ് അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് കോച്ച് എന്ന നിലയിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ ഇതൊരു കാര്യത്തിലേക്ക് നടക്കില്ല, അല്ലെങ്കിൽ തിയറി ഹെൻറി ഒരു അസിസ്റ്റൻ്റ് കോച്ചായിട്ട് വരില്ല എന്നുള്ളതൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്. ഇപ്പം അദ്ദേഹം ഒരു കോച്ചിങ് കരിയർ ചൂസ് ചെയ്യുന്നത് തന്നെ ഇപ്പം ബെൽജിയത്തിൻ്റെ അസിസ്റ്റൻറ്റ് കോച്ചായിട്ട് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മോണോക്കോയുടെ ഹെഡ് കോച്ചായിരുന്നു. മോൺട്രിയൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്ന MLS ക്ലബിലും അദ്ദേഹം ഹെഡ് കോച്ചായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പം ഏറ്റവും ഒടുവിൽ ഇപ്പം വേൾഡ് കപ്പിൽ ബെൽജിയത്തിൻ്റെ അസിസ്റ്റൻറ്റ് കോച്ചായിട്ട് അദ്ദേഹം വീണ്ടും ഒരു പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഇപ്പം ഈ ഒരു സാഹചര്യത്തിലാണ് PSG ഇദ്ദേഹത്തെ ഒരു അസിസ്റ്റൻറ്റ് കോച്ച് എന്ന നിലയിൽ കൊണ്ടുവരാമെന്നുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. എന്നാൽ ആ ഒരു കാര്യത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതൊക്കെയാണ് റിപ്പോർട്ടുകൾ. ഏതായാലും കൂടുതൽ ഫുട്ബോൾ വാർത്തകളും നമുക്ക് വീണ്ടും കാണാം.